ചങ്ങായിമാരെ, നിങ്ങൾക്ക് കാലുകളില്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവനെ പോലെ നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കും? ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല. എന്നാൽ നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നത് നമ്മുടെ ഈ രണ്ട് കാലുകൾ മാത്രമാണ്. ഇതും വെച്ച് ഭൂമിയുടെ ഏത് കോണിലും നമുക്ക് എത്തിച്ചേരാം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം വാഗമണ്ണിലാണ്. എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ച, തണുപ്പിനാൽ മൂടിക്കിടക്കുന്ന പച്ച പുതച്ച നീണ്ട വിശാലമായ തേയിലത്തോട്ടങ്ങളെയാണ്, പിൻവശങ്ങളിൽ മഞ്ഞു മൂടിയ മലനിരകളും. സമയപരിമിതി കണക്കിലെടുത്ത് ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ നോക്കി വണ്ടിയെടുത്തു. തങ്ങൾപ്പാറയിലേക്ക് ഒരാളുടെ മുകളിലെത്തി കഴിഞ്ഞിരുന്നു. പാർട്ട്ണറാണ്, ബിസിനസ്സിൻ്റെയല്ല ജീവിതത്തിൻ്റെ. മുകളിലെത്തിയപ്പോഴേക്കും വീണ്ടും നല്ല സുന്ദരമായ കാഴ്ചകൾ. മുകളിലെ വെയിൽ നന്നായി അടിച്ചു തുടങ്ങിയിരുന്നു. ആ വെയിലും കൊണ്ട് ചെറിയ കാറ്റത്ത് ദൂരത്തായി കാണുന്ന കോട്ടേജുകളും നോക്കി കുറച്ചു നേരം ഇരുന്നു. നല്ല രീതിയിലുള്ള തണുപ്പടിക്കുന്നുണ്ട്, എന്നാലോ ചെറിയ ചൂടുമുണ്ട്. അപ്പാകങ്ങളിലായി കാണുന്ന ആകാശങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ചൂടോടുകൂടിയ ചെറിയ തണുപ്പും നീലാകാശവും അതും കണ്ട് കുറേ നേരം അങ്ങനെ അവിടെ നടന്നു. കൂക്കാൽ സൗത്ത് ഇന്ത്യയിലെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമം. എന്നാൽ ഇവിടെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങളുടെ ഭംഗി കാണുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ സ്കോട്ട്ലാൻഡ് നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലാണെന്ന് തോന്നിപ്പോകും. പച്ച വിരിച്ച് ഉയരങ്ങളിൽ മത്സരിച്ചു നിൽക്കുന്ന മലനിരകളും അതിനു മുകളിലായി നീണ്ടു പരന്നു കിടക്കുന്ന നീലാകാശങ്ങളും ചെറിയ തോതിലുള്ള കാറ്റും വെയിലും ചെറിയ മഴയും എല്ലാമാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് സിനാൻ, യാത്രയിലെ ചങ്ങാതി, കൂടെ അവൻ്റെ പങ്കാളിയും നാലു പേരും ഒന്നിച്ചൊരു യാത്ര. അതായിരുന്നു ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. പിന്നീട് എത്തിച്ചേർന്നത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പൈൻ ഫോറസ്റ്റിലോട്ടാണ്. കാടിൻ്റെ ശബ്ദം അതനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. അട്ട എന്ന വിദ്വാന്റെ കലാവിരുദ്ധ കാരണം അവിടെ നിന്നും പെട്ടെന്ന് മടങ്ങേണ്ടി വന്നു. പിന്നീടെത്തിപ്പെട്ടത് ഇതുപോലുള്ള ചെറിയ വെള്ളക്കെട്ടിലേക്കാണ്. വീട്ടിലെ കിണറ്റിലെ വെള്ളം അലർജിയുള്ള എനിക്ക് ഇതുപോലുള്ള ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും എന്നും പ്രിയമേറിയതാണ്. മനുഷ്യന് ഇന്നേ വരെ കണ്ടെത്താൻ കഴിയാത്ത ഭൂമിയുടെ കലവറയിൽ നിന്നും മലകളെയും താണ്ടി, വലിയ പാറക്കെട്ടുകളെയും താണ്ടി, നാം അറിയാത്ത വൃക്ഷങ്ങളെയും കാടുകളെയും മൃഗങ്ങളെയും സംതൃപ്തിപ്പെടുത്തി ഇന്ന് എന്നിലൂടെ ഒഴുകി നാളെ ഈ മണ്ണിലോട്ട് തന്നെ മടങ്ങുന്ന ജലം, ഇതുതന്നെയാണ് ഈ ഭൂമിയുടെ തുടിപ്പും. കുളിയെല്ലാം കഴിഞ്ഞ് പിന്നീടുള്ള നടത്തം കുരിശുമല കയറാനായിരുന്നു. വലിയ ക്ഷീണമൊന്നുമില്ലാതെ ചെറിയ മഞ്ഞിൽ കയറിത്തുടങ്ങി. മുകളിലോട്ട് എത്തും തോറും മഞ്ഞുമല്ലാണ്ട് കൂടിക്കൊണ്ടിരുന്നു. കുറച്ചു ദൂരം എത്തിയപ്പോഴേക്കും നടന്നു ക്ഷീണിച്ച മറ്റു പലരെയും കണ്ടുമുട്ടി. പിന്നീടുള്ള യാത്ര അവരോടൊപ്പമായിരുന്നു. അവസാനം മുകളിലെത്തി. ചുറ്റുഭാഗത്തും മഞ്ഞു മാത്രം. ചെറിയ മഴയുള്ളതിനാൽ നല്ല തണുപ്പുമുണ്ടായിരുന്നു. മഞ്ഞും തണുപ്പും രണ്ടും സഹിക്കാൻ കഴിയില്ലായിരുന്നു. ചുറ്റുഭാഗത്തും വെറും വെളുത്ത നിറം മാത്രം, നടുവിൽ കർത്താവും. ഇവിടെ എത്തിയ ഏതൊരാളും ചിന്തിച്ചു പോകും, താനിപ്പോൾ നിൽക്കുന്നത് ഭൂമിയിൽ തന്നെയല്ലേ എന്ന്. അത്രയും മനോഹരമാണ് മഞ്ഞു മൂടിയ, ചെറിയ മഴ നനഞ്ഞ ഈയൊരു കുരിശുമല. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.